ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ആയിഷ ഫോമി കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു കിടിലൻ പപ്പായ ജ്യൂസാണ് നോമ്പ് തുറന്നതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഒരു ഗ്ലാസ് പപ്പായ ജ്യൂസ് കൂടെ കുടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലോണം ദഹനം ഉണ്ടാകും ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ഒന്നും വരില്ല അപ്പോൾ അത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് പപ്പായ ജ്യൂസ് ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനൊരു പകുതി പപ്പായ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കുരുകളെല്ലാം കളഞ്ഞിട്ട് ഇനി അതിൻ്റെ തൊലികളെല്ലാം റിമൂവ് ചെയ്തിട്ട് മുറിച്ചും വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത ഒരു ഗ്ലാസ് പാലാണ് പിന്നെ കുറച്ച് പാൽ കട്ടിയാക്കിയത് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് വളരെ കുറച്ച് മാത്രം തണുപ്പ് കുറച്ച് കൂടുതൽ കിട്ടാനാണ് നിർബന്ധമല്ല പിന്നെ മധുരത്തിനാവശ്യമായ പഞ്ചസാര വാനില എസൻസ് ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇനി മിക്സിയുടെ ഒരു ജാർ എടുത്ത് വെച്ച് അതിലേക്ക് നമ്മുടെ പപ്പായ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആ പാൽക്കട്ടി കുറച്ചുള്ള ആ പാൽക്കട്ടി ചേർത്ത് കൊടുക്കാം മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു 4 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് തണുത്ത പാൽ കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം നമ്മുടെ പപ്പായ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള പപ്പായ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കണം എൻ്റെ വീഡിയോ കാണുന്നവരിൽ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഇനി അടുത്തൊരു റെസിപ്പിയുമായി വരുന്നത് വരേക്കും ബൈ അസ്സലാമു അലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ്